Hi all, this is Neetu from ABN Global Academy. Hope you all are fine. Today we will discuss about OET reading tips. Namakariyam OET reading oru baadu kuttikalkku difficult aanu parayittu nammale message cheyyum call cheyyokka cheyyarundu. Baaki ella module kittunnundu. Pakshe reading maatram namakku score varumbam koranju povunu, C aayi povunu, C plus aayi povunu. Enganeyanu reading inde score improve cheyyan pattuka? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പാട്ടേ ഡിഫിക്കൽട്ടാണ്, മൂന്ന് പാട്ടും ഡിഫിക്കൽട്ട് ആണെന്ന് പറയാറുണ്ട്. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസിലൂടെ നമുക്ക് ഈ പാട്ടേ ഫുൾ സ്കോർ കിട്ടുന്നത് കാണുന്നുണ്ട്. കാരണം എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികൾ വിളിച്ചിട്ട് പറയാറുണ്ട്, മാം കുഴപ്പമില്ല, 15 മിനിറ്റ്സിൽ പാട്ടേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ബി ആൻഡ് സി കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി എന്ന് പറയാറുണ്ട്. സോ ഇന്ന് ഞാൻ പാട്ടയെ കുറിച്ച് അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പാട്ടയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷെ പാർട്ട് ബി ആൻഡ് സി എങ്ങനെ നമുക്ക് നല്ല സ്കോർ ലഭിക്കും, ഓക്കെ, അതിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൂടാതെ ബാക്കി എന്തൊക്കെ ചെയ്യാം? നമുക്കറിയാം പാർട്ട് ബി എന്ന് പറയും, പാർട്ട് ബി ആൻഡ് സി ടോട്ടൽ 45 മിനിറ്റ്സ് ആണ്. ബിയിലെ 6 ഷോർട്ട് പാരഗ്രാഫ്സ് ആണ്. ഓരോ പാരഗ്രാഫിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ, 3 ഓപ്ഷൻ അങ്ങനെയായിരിക്കും അല്ലെ. അതുപോലെ തന്നെ സി പാർട്ട്, അതിൽ സി പാർട്ടാണ് ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ട് പറയുന്നത്. കാരണം നമുക്കറിയാം 2 ലോങ് പാസേജസ് ആണ് വരുന്നത് സി പാർട്ടിൽ. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് സി പാർട്ട് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നല്ല സ്കോർ നമുക്ക് കിട്ടും, എന്തൊക്കെ ചെയ്താൽ നമുക്ക് റീഡിങ്ങിനെ ഇഷ്ടപ്പെടാം. ശരിക്കും നമ്മൾ റീഡിങ്ങിനെ ഇഷ്ടപ്പെടുക കേട്ടോ, നന്നായിട്ട് ഇഷ്ടപ്പെട്ട് റീഡ് ചെയ്ത് പഠിക്കുക, എങ്കിൽ മാത്രം നമുക്ക് നല്ല സ്കോറായിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, സോ നമുക്കറിയാം ഈ റീഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പാർട്ട് സിയില് നമുക്ക് C1 C2 2 ലോങ് പാരഗ്രാഫ് ഉണ്ട്. അപ്പൊ നമുക്ക് ഏതാണോ അതിനകത്ത് ഇഷ്ടപ്പെട്ട പാരഗ്രാഫ്, അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണോ അത് ഫസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, C1 ഒരു റിസർച്ചിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ടോപ്പിക്, C2 ഒരു ഡിസീസ് കണ്ടീഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. നമുക്കറിയാം ഡിസീസ് കണ്ടീഷൻ ആണ്, നേഴ്സസ് ആണ്, നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം നമുക്ക് ഇഷ്ടമാണ് റീഡിങ് ഡിസീസ് കണ്ടീഷനെ പറ്റി ചെയ്യാൻ, മറ്റതിനേക്കാളും കുറച്ചുകൂടെ ഇഷ്ടമാണ്. റിസർച്ച് അത്ര നമുക്ക് ഒരു താല്പര്യം ഉണ്ടായിരിക്കണം, സബ്ജക്ട് അല്ല. സോ നമുക്ക് ആ ഡിസീസ് C2 പാസേജ് നമുക്ക് ആദ്യം ചെയ്യാം. സോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ടോപ്പിക് അത് പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കണം. എന്താണേലും നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. 45 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യന് 2 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ 2 മിനിറ്റ്സിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്റ്റക്കായി നിൽക്കുന്നെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് അടുത്തത് ചെയ്യാനായിട്ട് നോക്കും. വളരെ ഫാസ്റ്റ് ആയിട്ട് വേണം നമ്മൾ ആ ടൈമിൽ റീഡിങ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടിപ്പാണ്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ഈ സി പാർട്ടിലെന്ന് പറഞ്ഞാൽ ചെറിയ കുറേ പാസേജസ് പാരഗ്രാഫ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട് അല്ലെ, ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ്, ഇൻ ദ തേർഡ് പാരഗ്രാഫ്, അല്ലെ ഇൻ ദ ഫോർത്ത് പാരഗ്രാഫ്, അതിനെ അങ്ങനെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ അല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ എന്താണ് ആ തേർഡ് പാരഗ്രാഫിൽ അതിന്റെ ആൻസർ ഉണ്ട്, അല്ലെ ഫോർത്ത് പാരഗ്രാഫിൽ അതിന്റെ ആൻസർ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്നാ ചെയ്യുന്നത്, എണ്ണുവാണ്, 1 2 3 4 ഇങ്ങനെ പാരഗ്രാഫ്സ് എണ്ണുവാ. സോ നമ്മുടെ ടൈമൊക്കെ അവിടെ വേസ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം, റീഡിങ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സൈഡിൽ പെൻസിൽ കൊണ്ട് 1 2 3 4 ഏത് പാസേജ് ഇടുക. അപ്പൊ നമുക്ക് ഇന്ന് ഫോർത്ത് പാരഗ്രാഫ് അല്ല തേർഡ് പാരഗ്രാഫ് അല്ല ഫിഫ്ത് പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ സഡൻ ആയിട്ട് നമുക്ക് അത് ഏത് പാരഗ്രാഫാണ് എവിടെയാണെന്ന് പെട്ടെന്ന് നോക്കാൻ പറ്റും. സോ നമുക്ക് സൈഡിൽ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പാരഗ്രാഫിൽ നിന്ന് ആൻസർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അതൊരു ടിപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് റീഡ് ചെയ്യുമ്പോൾ കുറച്ച് ടഫ് ആയിട്ട് തോന്നുന്നുവെങ്കിൽ അത് നമ്മൾ ലാസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതുപോലെ ഇങ്ങനെ ഈ ചെയ്യാൻ പറ്റുന്ന ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിന്റെ ആൻസർ അവിടെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ചില ക്വസ്റ്റ്യൻ നമുക്കറിയാം എങ്ങനെയാണ് ഇതിന്റെ ഓവറോൾ ഐഡിയ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ പാരഗ്രാഫ് ഈ പാസേജിന്റെ ഓവറോൾ ഐഡിയ എന്താണ്, ഇതിനകത്തുനിന്ന് റൈറ്റർ എന്താണ് മീൻ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്കറിയാം അത് ഓവറോൾ ആ പാസേജ് ഒന്ന് നോക്കി
നോക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഏറ്റവും ലാസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതൊക്കെ നമ്മൾ ആദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈം പെട്ടെന്ന് ലോസ് ആവും. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്കിവിടെ 4 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുന്നത്. അതിൽ 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാം, പെട്ടെന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് 2 ഓപ്ഷൻസ്. പിന്നെയുള്ള 2 ഓപ്ഷനകത്താണ് നമുക്ക് ഭയങ്കര പ്രശ്നം വരുന്നത്. എങ്ങനെയാണ്, ഇത് ശരിയാണോ അത് ശരിയാണോ, ഇത് ശരിയാണെന്ന് പറഞ്ഞ് എഴുതും, ആൻസർ നോക്കുമ്പോ ഇതെല്ലാം ശരി മറ്റേതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ആൻസർ എന്ന് പറയുന്നത് പാർഷ്യലി കറക്റ്റ് ആയിരിക്കും, ഒരെണ്ണം എന്ന് പറയുന്നത് ടോട്ടലി കറക്റ്റ് ആയിരിക്കും. അപ്പൊ അത് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ വായിച്ച് കണ്ടുപിടിക്കുന്നത്. അതുപോലെ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ കീവേഡ്സ് വല്ലതും ഉണ്ടെങ്കിൽ, കീവേഡ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് കുറച്ച് അണ്ടർലൈൻ ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ബ്രാക്കറ്റിലായിരിക്കും, അല്ലെങ്കിൽ ക്വട്ടേഷൻ മാർക്ക് അങ്ങനെയൊക്കെ ഇട്ടിട്ടായിരിക്കും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ കീവേഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് നോട്ട് ചെയ്യാനും പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട പാസേജുകൾ ആദ്യം ചെയ്ത് ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻസ് മീൻസ് പെട്ടെന്ന് കിട്ടുന്ന ഇങ്ങനെ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്കറിയാം ബി പാർട്ട് എന്ന് പറയുമ്പോൾ പാർട്ട് ബിയിൽ വരുമ്പോഴത്തേക്ക് 6 ഷോർട്ട് പാരഗ്രാഫ് ഓരോ പാരഗ്രാഫിനെ റിലേറ്റ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻ അല്ലെ, ഓരോ ക്വസ്റ്റ്യനും 3 ഓപ്ഷൻസ് വെച്ച്. അപ്പം അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് തന്നിട്ടേ ഉള്ള കാര്യമായിരിക്കത്തില്ല. അപ്പം നമുക്കത് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ വരുന്ന 2 ഓപ്ഷനകത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കോൺട്രഡിക്ടറി ആയിരിക്കും, നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഓപ്പോസിറ്റ് കാര്യമായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഉള്ള ഒരെണ്ണം ആയിരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ. അതുപോലെ തന്നെ നമ്മൾ ബി പാർട്ടിലൊക്കെ പാരഗ്രാഫിലോ ഒന്നെങ്കിൽ ഫസ്റ്റ് പാർട്ടിലോ അല്ലെ ലാസ്റ്റ് പാർട്ടിലോ ആൻസർ കാണും, അതില്ലെങ്കിൽ മാത്രം നിങ്ങൾ മിഡിൽ പാർട്ടിലേക്ക് പോവാം. അതുപോലെ തന്നെ ഫസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക, ദെൻ പാരഗ്രാഫ്, ദെൻ ഓപ്ഷൻ, അതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇനി നിങ്ങളൊന്ന് റീഡിങ് ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ നമുക്ക് ഈ റീഡിംഗ് ഒക്കെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ആയിട്ട് നമ്മൾ എബിഎൻ ഗ്ലോബൽ അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ കുറെ ഇൻഫർമേഷൻസ് കിട്ടും, കുറച്ച് മെറ്റീരിയൽസ് കിട്ടും, അല്ലെങ്കിൽ കറക്ഷൻസ് ഒക്കെ കിട്ടും. അപ്പൊ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഒന്നെങ്കിൽ ഇതിലോടുകൂടി തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, അതിലേക്ക് നിങ്ങൾ ലിങ്ക് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഒ ഇ ടി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോർദർ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് എ ബി എൻ ഗ്ലോബൽ അക്കാഡമി എന്ന് പറയുന്ന യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ ഓൺലൈൻ ക്ലാസ് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓഫ്ലൈൻ ക്ലാസ് അവൈലബിൾ ആണ്, ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്, കറുകശാല നമ്മുടെ ബ്രാഞ്ച് ഓപ്പൺ ആണ്. സോ നിങ്ങൾക്ക് കോൾ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. താങ്ക് യു.